फोर्त सेमस्टर कॉमन कोर्स अरबिक विद्यार्थि इबिनु हैसम पाठभागम इबिनु हैसमिने कुछ इन ऐसी चल क्यों नाम मनसु अदी पर पाठभागंसानी इंपयुदूल आरिफ अल बरीतानिय ब्रिटीश एनसैक्लोपीडिया पर इन्नहु बाद बतलीम्यूस तीर्च बतलियुमीस टोलमी ग्रीक शास्त्रज्ञन अस्ट्रोणमर ज्योतिशास्त्र प्रगलभन अगे अलव मास्त्रशाख प्रगलभन टोलमी की शेषं लेलहर प्रत्यक्ष उदय मई युजारिही इबिनु हैसमिनोड कड़पिड़ा प्रकाशशास्त्र विषय टोलमी शास्त्रज्ञ शेषं പിന്നെ അദ്ദേഹത്തോട് കിടപിടിക്കുന്ന ഒരാൾ ഉദയം കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇബ്നു ഹൈസം മാത്രമാണ് ടോളമിക്ക് ശേഷം വന്ന പ്രഗൽഭൻ ഇബ്നു ഹൈസം മാത്രമാണ് ഫബുഹുസുഹു വദിറാസാതുഹു വമഖാലാതുഹു ഫബുഹുസുഹു അപ്പോൾ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ വദിറാസാതുഹു അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വമഖാലാതുഹു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ലാതു അദ്ദു മുജറദ സിയാദത്തിൻ ഇത്തസാത്ത് ബിഹാ ദൈറത്തുൽ മആരിഫ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളോ അദ്ദേഹത്തിന്റെ രചനകളോ ഒന്നും ലാ തുഅദ്ദു അവകൾ എണ്ണപ്പെടുകയില്ല മുജറദ് സിയാദത്തിൻ ഒരു അധികപ്പറ്റായിട്ട് എണ്ണപ്പെടുകയില്ല ഇത്തസാത്ത് ബിഹാ ദൈറത്തുൽ മഅലുമാത് വിജ്ഞാനങ്ങളെ വിശ്വവിജ്ഞാനങ്ങളെ ചുറ്റപ്പെട്ട വെറും ഒരു പാഴ്വാക്കുകളായിട്ട് വെറുതെ എങ്ങനെ ലേഖനത്തിന് വേണ്ടി ലേഖനം എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണ്ടേ എന്ന് കരുതി എഴുതുക അങ്ങനെയുള്ള രചനകളായിരുന്നില്ല ഇബ്നു ഹൈസമിന്റെ രചനകൾ അങ്ങനെ എണ്ണപ്പെടുകയില്ല പിന്നെ എങ്ങനെയാണ് എണ്ണപ്പെടുക ബൽ തു അദ്ദു അഹദാസൻ ഖല്ലബത അല്ലാഹു ഹാദൽ ഇൽമി വഅദ്ദലത മജറാഹു പക്ഷേ അവകൾ എണ്ണപ്പെടുന്നു ഇബ്നു ഹൈസമിന്റെ ലേഖനങ്ങൾ ഇബ്നു ഹൈസമിന്റെ ഗവേഷണങ്ങൾ ഇബ്നു ഹൈസമിന്റെ അന്വേഷണങ്ങൾ ഇവകളെല്ലാം എണ്ണപ്പെടുന്നത് ബൽ തു അദ്ദു അഹദാസൻ സംഭവങ്ങളായിട്ടാണ് ഖല്ലബത അല്ലാഹു ഹാദൽ ഇൽമ് വിഷൻ അല്ലെങ്കിൽ ലേറ്റ് ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള സങ്കൽപ്പങ്ങളെ കല്ലബത് അവ മാറ്റിമറിച്ചു ഔലാ ഹാദൽ ഇൽമ് മൗലൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിഷയം ആ വിഷയത്തിലുള്ള നിലവിലുള്ള അവസ്ഥകളെ ആ ലെവലിനെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു വഅദ്ദലത് അദ്ദലത്ത് എന്ന് പറഞ്ഞാലും മാറ്റിമറിച്ചു മാറ്റം കൊണ്ടുവന്നു എഡിറ്റ് ചെയ്തു മജ്റാഹു അവകളുടെ സഞ്ചാരത്തെ ഈ ശാസ്ത്ര സഞ്ചാരത്തിൻ്റെ ഗതികളെ മൊത്തം മാറ്റിമറിച്ച ഔലാവുകളെ മൊത്തം മാറ്റിമറിച്ചതായിരുന്നു ഇബ്നു ഹൈസമിൻ്റെ ഗവേഷണങ്ങളും ലേഖനങ്ങളും فأعلم آثار ابن الحيسم في اللوء أنه أبطل نظرية قديمة كانت شائعة أقول مكارة جنقلم أعلم آثار ابن الحيسم إلا برقلب ما مكارة جنقل اللام أعلم آثار مكي ما يا سبردان ما يا رجنقل آثار نرنى رجنقل ابن الحيسم إنده رجنقل في اللوء لوء إل ليتنا كوريش الله أدهت إنده رجنقل അന്നഹു അബ്തല നളരിയ ഖദീമ നളരിയ ഖദീമ എന്ന് പറഞ്ഞ ഓൾഡ് തിയറീസ് പഴയ സിദ്ധാന്തങ്ങളെ അവ ബാത്തിലാക്കി കളഞ്ഞു കാനത്ത് ഷായിയ അക്കാലം എത്രയും വ്യാപകമായിരുന്ന കാനത്ത് ആ സിദ്ധാന്തങ്ങളായിരുന്നു ഷായിഅത്തുൻ വ്യാപകമായിരുന്നു പറഞ്ഞു വരുന്നത് അക്കാലഘട്ടത്തിലൊക്കെ വ്യാപകമായിരുന്ന എല്ലാ സിദ്ധാന്തങ്ങളെയും മാറ്റിമറിക്കുന്നതായിരുന്നു ഇബ്നു ഹൈസമിൻ്റെ രചനകൾ തവാറസത്തുഹൽ ജിയാലു മിൻ അസ്രിൽ യുനാൻ ഇലാ അസ്രിഹി ഫീ കൈഫിയത്തി ഹുദൂസ് ലിബ്സ് എബ്സാർ ഈ തിയറികളെ തവാറസത്തുഹൽ അജിയാൽ അജിയാൽ ജീൽ അജിയാൽ ജനറേഷൻ തവാറസത്ത് പറഞ്ഞ അനന്തരമെടുത്തു ഓരോ സമൂഹങ്ങൾ ഓരോ ജനറേഷൻ ജനറേഷനായിട്ട് അനന്തരമെടുത്തിരുന്നതാണ് അനന്തരമെടുത്തിരുന്ന സിദ്ധാന്തങ്ങളെയാണ് ആര് ബാത്തിലാക്കിയത് ഇബ്നു ഹൈസം ബാത്തിലാക്കിയത് മിൻ അസ്രിൽ യുനാൻ ഇലാ അസ്രിഹി ഗ്രീക്കുകാരുടെ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കാലം വരെ ഫി കൈഫിയത്തി ഹുദൂസ് ലിബ്സാർ എങ്ങനെയാണ് വിഷൻ ഉണ്ടാകുന്നത് ഇബ്സാർ എന്ന് പറഞ്ഞാൽ വിഷൻ ഹുദൂസ് ഉണ്ടാകൽ കൈഫിയത്ത് രൂപം കൈഫിയത്ത് ഹുദൂസ് ലിബ്സാർ വിഷൻ ഉണ്ടാകുന്ന രൂപം എങ്ങനെ എന്നതിൽ ഗ്രീക്കുകാരുടെ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരെ നിലനിന്നിരുന്ന സിദ്ധാന്തങ്ങളെയാണ് അദ്ദേഹം മാറ്റിമറിച്ചത് വഹു അവ്വലു മൻ ദഹബ ഇലാ അന്നലില്ലാഹി ഹഖീഖതൻ വവജൂദൻ ദാത്തിയൻ അദ്ദേഹമാണ് ആദ്യമായി പോയത് ആദ്യമായി പോയത് തന്നെ ആദ്യമായി കണ്ടെത്തിയത് ഇലാ അന്നലില്ലോ ഈ തീർച്ചയായും പ്രകാശത്തിനുണ്ട് ഹക്കൈക്കത്തൻ ഒരു റിയാലിറ്റി ഉണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് വജൂദൻ ഒരു ഉണ്മയുണ്ട് ദാത്തിയൻ സ്വന്തമായിട്ടുള്ള ഒരു ഉണ്മ പ്രകാശം പ്രകാശത്തിനൊരു സെൽഫ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നതും അതിനുണ്ട് റിയാലിറ്റി ഉണ്ട് എന്നതും കണ്ടെത്തിയത് ആദ്യമായി കണ്ടെത്തിയത് അതിന് പോയതെന്ന് പറഞ്ഞാൽ
സഹബ ആദ്യമായി അതിന് പോയതെന്ന് പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് ആദ്യമായി ഒരു ഗഹനം നടത്തി ഒരു തീരുമാനത്തിലെത്തിയത് ഇബ്നു ഹൈസമായിരുന്നു. ഹഖീഖത്ത് റിയാലിറ്റി വുജൂദൻ ദാത്തിയൻ സെൽഫ് എക്സിസ്റ്റൻസ് വലഖദ് തബഹറ ഇബ്നു ഹൈസം കദാലിക ഫിൽ ഉലൂമി റിയാലിയ. നമ്മൾ വിഷൻ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മന്ദർ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചകൾ രചനകൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല ഇബ്നു ഹൈസം നടത്തിയിട്ടുള്ളത്. വലഖദ് തബഹറ അദ്ദേഹം സമുദ്ര സമാനനായി, തബഹറ ബഹ്റായി എന്ന് പറയും, ആ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവനായി. ഇബ്നു ഹൈസം കദാലിക ഫിൽ ഉലൂമി റിയാലിയ വലഖദ് തബഹറ ഇബ്നു ഹൈസം കദാലിക. നേരത്തെ നമ്മൾ ഇൽമുല്ലോയിൽ അദ്ദേഹം വലിയ പാണ്ഡിത്യം നേടിയെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരിക്കുന്നു. ഫിൽ ഉലൂം അറ്റിയാലിയ ഉലൂമു റിയാലിയ ഗണിതശാസ്ത്രം മാത്മാറ്റിക്സ്, വൽ ഫലക്കിയ ഗോളശാസ്ത്രം, ഗോളശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു ഇബ്നു ഹൈസം. ഇന്ന റസായിൽ ഹുഫിൽ ഹിസാബ്, ഇനി അദ്ദേഹത്തിൻ്റെ ഡെസേർട്ടേഷൻസ്, റിസാലത്ത് റസായിൽ കൊച്ചു രചനകൾ ഡെസേർട്ടേഷൻ എന്നൊക്കെ പറയും. ഫിൽ ഹിസാബ് വൽ ജബർ, ഹിസാബ് മാത്സ്, വൽ ജബർ അൽജിബ്ര, വ ഹിസാബുൽ മുസല്ലസാത്ത്, മുസല്ലസാത്ത് ട്രിഗണോമെട്രി ത്രികോണമിതി, ഇവയിലൊക്കെ അദ്ദേഹം നടത്തിയ രചനകൾ. ലതദുല്ലു ദലാലത്തുൻ അക്കീദ അല തദല്ലുഹി, ലതദുല്ലു അവകൾ അറിയിക്കുന്നു, ദലാലത്തുൻ അക്കീദ സ്ട്രോങ് എവിഡൻസ് ശക്തമായ തെളിവുകൾ, അക്കീദ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആൻഡ് പവർഫുൾ, ദലാലത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് എവിഡൻസ്, അല തദല്ലുഹി അദ്ദേഹത്തിൻ്റെ ആഴത്തിൻ്റെ മേൽ അഗാധജ്ഞാനത്തിനാണ് തദല്ലു എന്ന് പറയുക. ഫിരിയാലിയാസ് മാത്തമാറ്റിക്സിൽ അദ്ദേഹത്തിനുള്ള അഗാധ ജ്ഞാനം, അതാണ് അദ്ദേഹം ട്രിഗണോമെട്രിയിലും അതേപോലെ അൽജിബ്രയിലും ഒക്കെ രചനകൾ നടത്താനുണ്ടായ കാരണം. വ ഉലുവി കാബി ഹി ഫിഹ, ഉലുവുൽ കാബ് നമ്മൾ നേരത്തെ പറഞ്ഞു, കാലിൻ്റെ ഉയർച്ച, ആ മടമ്പിൻ്റെ ഉയർച്ച, അതിനാണ് ഉലുവുൽ കാബ് എന്ന് പറയുക. ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും ഈ വിഷയങ്ങളിലുള്ള അഗാധ പാണ്ഡിത്യത്തെ അറിയിക്കുന്നതുമാണ് അദ്ദേഹം അൽജിബ്ര മുസല്ലസാത്ത് ട്രിഗണോമെട്രിയിലൊക്കെ അദ്ദേഹം നടത്തിയ രചനകൾ എന്നാണ് അവസാനമായി പറയുന്നത്. അപ്പോൾ ഇബ്നു ഹൈസം എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു അറബ് വംശജൻ എന്നതിലുപരി ലോകം കണ്ട പ്രകാശശാസ്ത്രത്തെക്കുറിച്ച്, വിഷനെക്കുറിച്ച്, മന്ദറിനെക്കുറിച്ചൊക്കെ കൃത്യമായ രചനകൾ നടത്തിയ, ടോളമിക്ക് ശേഷം ഗ്രീക്ക് കണ്ട എക്കാലത്തെയും ദ എവർ ഗ്രീൻ സയൻറ്റിസ്റ്റ് എന്ന് പറയപ്പെടാവുന്ന ടോളമിക്ക് ശേഷം അതേ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന ശാസ്ത്രജ്ഞനാണ് ഇബ്നു ഹൈസം എന്ന് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് അടുത്ത പാഠത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.